നമസ്കാരം വീണ്ടും മജ്ലിസ് ഈ ഇത്തിഹാദുൽ നേതാവ് ഒവൈസി ഉത്തർപ്രദേശിനെ മറ്റൊരു ഷഹീൻ ബാഗാക്കി മാറ്റുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കാർഷിക ബില്ല് പിൻവലിക്കാനെടുത്ത തീരുമാനത്തിന് പിന്നാലെയാണ് ഒവൈസി പൗരത്വ നിയമ ഭേദഗതി നിയമത്തിനെതിരെ രംഗത്തെത്തിയത് എത്രയും പെട്ടെന്ന് പൗരത്വ നിയമ ഭേദഗതി ബില്ലും പിൻവലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഇന്ത്യയിൽ നടപ്പാക്കുന്ന നിയമങ്ങളെല്ലാം പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ആരോപിച്ചു ഒവൈസിയിലെ പൊതുസമ്മേളനത്തിലാണ് ഒവൈസി വിമർശനം ഉന്നയിച്ചത് ജനങ്ങളുടെ പിന്തുണയില്ലാത്ത എല്ലാ നിയമങ്ങളും ഉടൻ തന്നെ പിൻവലിക്കണമെന്നും ഒവൈസി പറഞ്ഞു ദേശീയ പൗരത്വ രജിസ്റ്ററും ദേശീയ പൗരത്വ നിയമ ഭേദഗതിയും പിൻവലിച്ചില്ലെങ്കിൽ ഉത്തർപ്രദേശ് സാക്ഷിയാകാൻ പോകുന്നത് ഷഹീൻ ബാഗിനെക്കാൾ രൂക്ഷമായ സമരങ്ങൾക്കായിരിക്കുമെന്നും ഒവൈസി മുന്നറിയിപ്പ് നൽകി അതേസമയം ഉത്തർപ്രദേശിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകളിൽ മത്സരിക്കാൻ ഒവൈസിയുടെ പാർട്ടി തയ്യാറെടുക്കുകയാണ് അതിനിടെയാണ് ജനങ്ങൾക്കിടയിൽ കലാപാഹാനം നടത്തുന്ന തരത്തിലുള്ള വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത് അതേസമയം മുസ്ലിം വോട്ടർമാർ ഒന്നിക്കണം താക്കൂർ ബ്രാഹ്മിൺ യാദവർ കുർമ്മികൾ തുടങ്ങി എല്ലാവരും ഒന്നിച്ചു പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഐക്യപ്പെട്ടുകൂടാ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കവസ്ഥയ്ക്കും അവസ്ഥയ്ക്കും തൊഴിലില്ലായ്മയ്ക്കും കാരണം ബി സർക്കാരാണെന്നും അയാൾ ആരോപിച്ചു അതേസമയം നിയമവുമായി ചേർന്ന് തരത്തിലുള്ള മതനിന്ദ വിരുദ്ധ നിയമം രാജ്യത്ത് നടപ്പാക്കണമെന്ന ആവശ്യവുമായി അഖിലേന്ത്യാ ബോർഡ് മുഹമ്മദ് അനാദരവ് കാണിക്കുന്നവരെ ശിക്ഷിക്കുന്നതിന് മതനിന്ദ വിരുദ്ധ നിയമം കൊണ്ടുവരണമെന്ന് ഞായറാഴ്ച ചേർന്ന അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് യോഗം ആവശ്യപ്പെട്ടു നേരിട്ടോ അല്ലാതെയോ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമിക്കരുതെന്നും യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലെ വർഗീയവും ശത്രുതാപരമായതുമായ പോസ്റ്റുകൾക്കെതിരെയുള്ള നിയന്ത്രണങ്ങളും അക്രമികൾക്കെതിരെ നിയമ നടപടികളാണ് ഇരുന്നൂറോളം എഐ എം ബി എൽ ബി അംഗങ്ങൾ പങ്കെടുത്ത ദ്വിദിന കൺവെൻഷനിൽ അംഗീകരിച്ച പ്രമേയം ആവശ്യപ്പെടുന്നത് ഹിന്ദു സിഖ് മറ്റ് അമുസ്ലിം പണ്ഡിതന്മാർ മുഹമ്മദ് നബിയുടെ മഹത്വം സ്ഥിരമായി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പ്രമേയത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇസ്ലാം പടതി പ്രകാരം മുസ്ലിങ്ങൾ മറ്റു മതങ്ങളിലെ ആദരണീയരായ വ്യക്തികളെ കുറിച്ച് ആക്ഷേപകരമായ വാക്കുകൾ ആരോപിക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് അടുത്ത കാലത്തായി ചില വികൃതികൾ മുഹമ്മദ് നബിയെ പരസ്യമായി അവഹേളിച്ചത് അങ്ങേയറ്റം അപലപനീയമാണ് എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതിരോധ നടപടിയും കൈക്കൊണ്ടിട്ടില്ല വർഗീയ ശക്തികളുടെ ഈ മനോഭാവം തീർത്തും അംഗീകരിക്കാനാകില്ല എന്ന് പ്രമേയത്തിൽ പറയുന്നു വിശുദ്ധ മതവിശ്വാസികളോട് അനാദരവ് കാണിക്കുന്നവരെ ശിക്ഷിക്കണം ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ ഫലപ്രദമായ നിയമനിർമ്മാണം നടത്തണം പ്രമേയത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ അല്ലാതെ മറ്റൊരു മതവിശ്വാസിയുടെയും പരാമർശിച്ചിട്ടില്ല ഇന്ത്യ പോലെയുള്ള വിശാലമായ ഏകീകൃത സിവിൽ കോഡ് അനുയോജ്യമോ ഉപയോഗപ്രദമോ അല്ല കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മുസ്ലിങ്ങൾക്കെതിരെ വിശലിപ്തമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടെന്നും എം പി എൽ പി യോഗം ന്യൂസ്